ഹായ് അസ്സലാമു അലൈക്കും. അത് നമ്മള് കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചേക്കാം. ഭയങ്കര തിരക്കായിരുന്നു, ഫുള്ള് ബിസി ആയിട്ട്, പണിയാണെങ്കിലും പിന്നെ വാവാച്ചി നാട്ടിലേക്ക് ആയിരുന്നു. തിരിച്ചു വരുന്ന വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രി ആയതുകൊണ്ടിട്ട് പറ്റില്ല. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നു, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബില് കമൻറ്റിലാണെങ്കിലും ലവ് സ്റ്റോറി പറയണമെന്നും പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ എന്താണുള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ ലവ് സ്റ്റോറി പറയാം, ലവ് സ്റ്റോറി പറയാന്ന് കമന്റിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായില്ലേ, ഇന്ന് നമ്മള് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കഥ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കൊറേ ആയി, ഇപ്പൊ ആ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തിന് മേലെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതലുള്ളത് കൊറോണേക്കാളും. എല്ലാരും കൂടുതൽ എവിടെയും പോവാണ്ടും അങ്ങനെ പോവാണെങ്കിൽ സുരക്ഷിതൊക്കെ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലൊന്നും ജസ്റ്റ് പോയി കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ലവ് സ്റ്റോറിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ പറഞ്ഞാല് ഇവിടെ അവിടെ നിന്നാ തുടങ്ങുന്നത്. എന്റെ മൂത്ത താത്തന്റെ കല്യാണം, അത് ഏത് വർഷാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അന്ന് ഒമ്പതിലെത്ത, ഞാൻ ഒമ്പതാം ക്ലാസ്സില. അപ്പോ ഓള് കല്യാണമായി, അപ്പോ ഇവലായിട്ട്, അതായത് എന്റെ വാപ്പന്റെ ഫാമിലി, അതായത് വാപ്പന്റെ ഉപ്പാന്റെ ഫാമിലി, വാപ്പന്റെ ഉപ്പാന്റെ ബ്രദേഴ്സ് ഓല് കൊറേ ആൾക്കാരുണ്ട്. ആദ്യം നമ്മ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞുതരാം. എന്റെ ഉമ്മാന്റെ വാപ്പ, എന്റെ വല്യുപ്പാന്റെ അനിയന്റെ മോന്റെ മോളാണ് ഉള്ളത്. അതാണ് റിലേഷൻ. പിന്നെ അങ്ങനെയാണെങ്കിലും ഞാനുള്ള കാണുന്നത് ഇപ്പൊ ഞങ്ങള് അങ്ങനെ അങ്ങോട്ട് കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ടച്ച് അങ്ങനെ ഒന്നും ഇല്ലേ. കാരണം ഉപ്പാന്റെ വലിയപ്പാന്റെ ഫാമിലീസ് ഒക്കെ കൂടുതലും കുറച്ച് ദൂരെ അങ്ങനെയൊക്കെ ആയിട്ടാണ്. അറിയില്ല, കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ പോക്കില്ല. വെല്ലുപ്പയൊക്കെ പോയിരുന്നു, ഞാനൊന്നും അങ്ങനെ പോയിട്ടില്ല. ഞാനും എനിക്ക് അറിയില്ല എന്നെ ആൾക്കാരുണ്ടെന്ന് അറിയില്ല. അപ്പൊ കല്യാണത്തിന്റെ അന്ന് ഉമ്മച്ചിയൊക്കെ പറഞ്ഞു ഒരു മൂത്താപ്പ വരുന്നുണ്ട്, എന്താ പറയാ, കൊച്ചിയിൽ നിന്ന് മൂത്താപ്പി മക്കളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ചെയ്തു, മൂത്താപ്പ പറഞ്ഞു ഉപ്പച്ചിന്റെ മൂത്താപ്പയായിട്ട് വരും, ഉപ്പച്ചിന്റെ ഉപ്പാന്റെ ഏട്ടനാണ് വരുന്നുണ്ട്, വേഗം കുളിച്ചു മാറ്റി നിക്കിന്നൊക്കെ പറയാ. അപ്പൊ ഞാൻ കല്യാണത്തിന്റെ അന്നാണ് സംഭവം, കല്യാണത്തിന്റെ അന്ന് മീൻസ് കല്യാണത്തിന്റെ തലേന്ന് അന്നാണെങ്കിലോ ഫാമിലീസ് ഒക്കെ വന്ന് നിക്കലൊക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മള് എന്നിട്ട് പോയെന്റെ അടുത്ത് വീടിന്റെ പോയൊക്കെ പോയി കുളിച്ച് വന്ന് വന്നപ്പോത്തിന് ഇവലൊക്കെ വന്ന്, അതായത് ഇക്കാ കണ്ടില്ല അന്ന്, മൂത്താപ്പയും പിന്നെ ഇക്കാവിന്റെ അനിയനും പിന്നെ ഇക്കാന്റെ ഒരു കസിൻ ഉണ്ട്, ഉമ്മാന്റെ അനിയത്തിന്റെ മോനും പിന്നെ വല്യമ്മയും മാത്രമേ വന്നുള്ളൂ ഇനി. അപ്പൊ ഇവിടെ കണ്ട് സലാമൊക്കെ പറഞ്ഞ് നമ്മള് മാറ്റി കല്യാണമൊക്കെ കൂടി ഷെയർ ഞങ്ങള്. എന്നാലും ആരാന്ന് ആ ഒരു പിടുത്തല്ലേ ഇനി. പിന്നെയാണ് ഉമ്മച്ചി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന്, ഇന്ന ആൾക്കാരാണെന്നൊക്കെ പരിചയപ്പെടുത്തി തന്ന്. അപ്പോൾ കാൻ്റെ അനിയുണ്ട് ഷെയർ, ഓനോടൊക്കെ കമ്പനിയായി സംസാരിച്ച് ഞങ്ങൾ കുറേ കളിച്ച്, കല്യാണത്തിൻ്റെ തന്നെ ഫ്രണ്ട്സുകളും പിന്നെ കസിൻസുകളൊക്കെ ഒത്തിരുന്ന് ഓരോന്ന് കോമഡി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ. അപ്പോഴാണ് ഓന് ഷെയർ ഓൻ്റെ ഫാമിലി, അതായത് ഇവിടുത്തെ ഉമ്മ അപ്പ ഇങ്ങനെ സാലു സാലുപ്പ ചെറുത് പിന്നെ കാക്കേൻ്റെ ഫോട്ടോ പോയി ഇങ്ങനെ കാണിച്ചു തരുന്നു ഓരോരുത്തർ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനാണ് കാക്കനെ കാണുന്നത് ആദ്യമായിട്ട് ഫോട്ടോയില്. അപ്പൊ തന്നെ ഞാന് കണ്ടപ്പോ തന്നെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ്, അപ്പോഴും ഈ കട്ടി മീശയും താടിയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു എന്താലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ആ കാര്യം വിട്ട് പിന്നെ ഓല് കല്യാണം കൂടി ഓല് പോയി കൊച്ചിക്ക് പോയി ഞങ്ങള് വിടും. പിന്നെ ഇവല് ഫാമിലി ആയിട്ട് വരും. ആ അതല്ലേ, അതിനു അങ്ങനല്ല, അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പില് നമ്പർ എടുത്തു. ഞാൻ അപ്പളാ അറിയണത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കസിൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയണത് അപ്പളാ. അപ്പൊ ഞാൻ നമ്പർ മേടിച്ച് അവ ഇവളുടെ താത്തമാരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഇവളുടെ നമ്പർ. ഇവരെ ഗ്രൂപ്പ് ഉണ്ട് ഇവരെ കസിൻസ് ഒക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ആഡ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത്. വരാനും വേണ്ടിട്ട് എന്നോട് ചോദിച്ചു ലൊക്കേഷൻ ഒക്കെ ഇടുന്നത്. അത് വീട്ടിൽ ഇതുവരെ ഒക്കെ വന്നിട്ടില്ല. അപ്പൊ ഓല് നാട്ടിക്ക് വരുന്നുണ്ട്, അപ്പൊ ലൊക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേനി.
അങ്ങനെ ലൊക്കേഷൻ കൊടുത്ത്. ആ നാട്ടിലേക്ക് പോണ കഥ എന്ന് പറഞ്ഞാല് ഞാനും ഈ കല്യാണത്തിന് പോയ നാലുപേരും, വെല്ലുപ്പ വെല്ലുമ്മ, പിന്നെ എൻ്റെ രണ്ടനിയന്മാരും, പിന്നെ കസിൻ അനിയനും ഉണ്ടോ, നമ്മ അഞ്ചുപേരും കൂടെ, അഞ്ചുപേരല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ആ അഞ്ചുപേര് നമ്മൾ അഞ്ചുപേരും കൂടെ വല്യപ്പൻ്റെ ആൾക്കാർ മുഴുവനും മലപ്പുറം, കോഴിക്കോട്, വയനാട് ആ ഭാഗത്തൊക്കെ. അപ്പോൾ ആ സൈഡിലേക്ക് ഒരു ട്രിപ്പായിട്ട് പോവാം, അപ്പോൾ എല്ലായിടവും കയറി എല്ലാ സ്ഥലത്തും കയറി പോരാന്നുള്ള മൈൻഡിലാണ് ഇറങ്ങിയത്. അങ്ങനെ പോയി നമ്മൾ എല്ലായിടവും കയറി 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 ലാസ്റ്റ് അടിവാരത്ത് വന്നു. അടിവാരം താമരശ്ശേരി അവിടെ വന്നു. അവിടെ അവിടെ വന്നതിനപ്പോൾ അവിടെ നിന്ന് ഞാൻ ലൊക്കേഷൻ ചോദിച്ച്, വീട്ടിലേക്ക് പോരാനുള്ള ലൊക്കേഷൻ ചോദിച്ച്, അങ്ങനെ വീട്ടിലേക്ക് ലൊക്കേഷനൊക്കെ ഇട്ടെന്ന്. നേരെ ഞാനും എൻ്റെ രണ്ടനിയന്മാരും കൂടെ ആ വണ്ടിക്ക് തന്നെ നോക്കുമ്പോൾ, ലൊക്കേഷൻ നോക്കുമ്പോൾ പിന്നെ അവിടെ നിന്നെന്തോ 12 കിലോമീറ്ററോ 11 കിലോമീറ്റർ എന്തോ കാണിച്ചുള്ളൂ. അങ്ങനെ കാട്ടിൽ കൂടെയാണ്, പ്രോപ്പർ വഴി കൂടെ അല്ല, ഒരു ചെറിയ വഴി കൂടെ കാട്ടിൽ കൂടെ അങ്ങനെ കാണിച്ച് നേരെ ഇവളുടെ വീട്ടിലേക്ക് പോയി. ഞാനും എൻ്റെ രണ്ട് താത്തമാരും ഉമ്മമ്മയും കുട്ടിയായിട്ടോ, അപ്പൊ ഒരു വർഷമായിരുന്നു സംഭവം, ഒരു വർഷമായി. അപ്പൊ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, കുട്ടിയുണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷം ഞാൻ കാണുന്നത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല നേരിട്ട് നമ്മൾ കാണുന്നത് രണ്ടുപേരും കാണുന്നതന്ന. ഒരു വർഷത്തിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ, ഒരു വർഷത്തിന് പിന്നെയാണ് ഞങ്ങള് ഇങ്ങോട്ട്, അതായത് കൊച്ചിക്ക് വരാന്നുള്ള ഒരു ഇതുണ്ടായി. ആ എന്നിട്ട് ഇവളുടെ അന്ന് വീട്ടിൽ നിന്ന് ഉമ്മച്ചിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ച്, അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചു നിങ്ങൾ എല്ലാരും കൂടെ കൊച്ചിയിലേക്ക് വാ, നമുക്ക് ഒരു ദിവസം കൂടെ കറങ്ങാന്നുള്ള ഇതിനകത്ത് സംസാരിച്ച് ഇങ്ങനെ വെച്ച. പിറ്റത്തെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്ന് ഉമ്മച്ച് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്നത് കൊച്ചിയിലേക്കാ, പെരുമ്പോർക്കാ വരുന്നത്. അപ്പൊ കൊച്ചിയിലേക്ക് വന്ന ആ ഒരു ഗ്യാപ്പ് വിളിച്ചിട്ട് ഇവര് മൂന്നുപേരും അളിയനും കൂടെ അവിടെ നിന്ന് പോന്നു, കൊച്ചിയിലേക്ക് പോന്നു. അങ്ങനെ ഇവിടെ ഒരാഴ്ചയോളം നിന്നു, അഞ്ചു ദിവസത്തോളം നിന്നു, അഞ്ചു ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അന്നെന്ന് പറയാൻ വേറെ കാരണമുണ്ട്, കാരണം എന്താ വെച്ചാൽ വേറൊരു സംഭവം ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല, ഇക്കാക്കി ഞാൻ തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്, ചാറ്റുമ്പോഴൊക്കെ ഒരു വലിയ. അത് വേറെ ഒന്നുമല്ല, ആ സമയത്ത് വേൾഡ് കപ്പ് നടക്കണായിരുന്നു. അപ്പൊ നമ്മള് ബ്രസീലിലും നെയ്മറിന്റെ ആളാണ്, ഞാനാണെങ്കിൽ മെസ്സിന്റെ ആളാണ്. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും അടിയായിരുന്നു. അപ്പൊ ഇവക്ക് എന്ന് പറഞ്ഞാല് കളിയാക്കണമെന്ന് ഇഷ്ടമല്ല, കളിയാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തലറങ്ങി വീണായോ അങ്ങനെ പിണങ്ങി കളയും. ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും കളിയാക്കണ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ നെയ്മറും മെസ്സിയും തമ്മിലുള്ള അടി കാരണം കൊണ്ട് ഇവിടെ എന്നായിട്ട് അങ്ങനെ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നാണെങ്കിൽ അന്നാണെങ്കിൽ മെസ്സിയാണ് ജയിച്ചത്. മറ്റേ എപ്പോഴാണ് എപ്പോഴാന്ന് വെച്ചാൽ ആ മറ്റേ നെയ്മർ ഇങ്ങനെ ആ കളിയിൽ എപ്പോഴും ഇങ്ങനെ വീണ് 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 കുറെ ട്രോളൊക്കെ വന്ന സമയം, ആ സമയത്തായിരുന്നു. അന്ന് നല്ല കളിയാക്കി, നല്ല കളിയാക്കി ഒരു പിള്ളേ തെറ്റി മിണ്ടൂല, മിണ്ടൂലാത്ത സിറ്റുവേഷനായി. പിന്നെ നമ്മളിവിടെ കുറെ സ്ഥലങ്ങളൊക്കെ കറങ്ങി, വയനാട് വയനാടും പോട്ടെ, മൂന്നാറില്ല നമ്മ, കോട്ടയം, പാലായി, തീക്കോയി, ഇല്ലിക്കല്ല, അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി. അതൊക്കെ അങ്ങനെയൊക്കെ എയർപോർട്ടിൽ പോയി കൂട്ടി, എയർപോർട്ടിലല്ല പെരുമ്പാവൂര് പോയിട്ട് കൂട്ടി നമ്മ നേരെ കോഴിക്കോട് പോയി. പിറ്റേ ദിവസം ഇവളുടെ വീട്ടിലേക്ക് പോയി നമ്മ എല്ലാരും കൂടെ. ഇവരാക്കാനും വേണ്ടിട്ട് ഞാൻ കാറിന് ഇവരെയും കൊണ്ട് അവിടെ പോയി. അപ്പൊ ഉമ്മച്ച പറഞ്ഞു രണ്ടു ദിവസം അവിടെ നിക്കണമെങ്കിൽ ഉമ്മച്ചിനായിട്ട് തിരിച്ചിങ് പോരാന്ന് പറഞ്ഞു, ഉമ്മച്ചിക്ക് തിരിച്ചു പെരുമ്പാവൂര് തന്നെ. അപ്പൊ ആ വീട്ടിലേക്ക് വന്ന് ഞമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന് അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഞമ്മള് കോഴിക്കോടൊക്കെ പോയിന് കേട്ടോ. ഞങ്ങള് എല്ലാരും പാടെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിന്. അപ്പൊ ഞമ്മളവിടുത്തെ പോയൊക്കെ ഉണ്ടായത് കാക്ക അവിടെ കുളിക്കാനും ഒക്കെ ആയിട്ട് കാണിച്ചു കൊടുത്ത്. കഴിഞ്ഞ എൻ്റെ ഒരു കസിന് ഫ്രണ്ട് എന്നൊക്കെ പറയണ എന്നൊക്കെ പോലെയുള്ള ഒരു ആളുണ്ട്, ഒരു ബ്രദറായിട്ട് നമ്മളെ നൈബറാ. അപ്പോ ഓന് വീട്ടിലേക്ക് വരും,
അപ്പൊ വീട്ടിൽ കയറിന്നിട്ട് കാനെ കണ്ടേ, കാനെ കണ്ടിട്ട് എന്നോടിങ്ങനെ മെല്ലെ ചോദിച്ചു ഇത് ആരായിച്ചു. എന്താ ആണ് പറയാടെ കേട്ടോ, നമ്മളെ കല്യാണം കഴിക്കാൻ പോവാണ്, ഇങ്ങനൊക്കെ ആയി. ഞാൻ വെറുതെ പറഞ്ഞ അപ്പൊ മോണിയേ അതെ കറ. അപ്പൊ കാക്കി കേട്ടപ്പോ ആ അതെ അതെ ഞങ്ങളും തമ്മില് ഡിസ്കോ ഡിസ്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ബീച്ചിൽ പോയി. പിന്നെ അമ്മച്ചി കാക്കി ആയിട്ട് പോയി. അപ്പോ കൊറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് സംസാരിച്ച്, അപ്പോഴും കല്യാണത്തിന്റെ ആയിട്ടും സംസാരിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോ എന്നോട് ഉമ്മ വെച്ച് വീട്ടിൽ വന്ന്, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അപ്പോഴും കോണ്ടാക്ട് ആക്കുന്നുണ്ട്, ഉള്ളതായിട്ട് കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കും. അങ്ങനെ വീട്ടിൽ വന്നപ്പോ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് ഇവക്ക് 15 വയസ്സ്, 10th ക്ലാസ്സിൽ പഠിക്കണം. 10th ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്ലസ് വൺ ഒക്കെ കേറിയിട്ടുള്ളൂ. പ്ലസ് വൺ കേറിയിട്ടുള്ളൂ. അതായത് ഞങ്ങൾക്ക് എപ്പഴാ തുറക്ക, ജൂണിലല്ലല്ലോ, ജൂൺ ജൂലൈയിലല്ലേ തുറക്കല്. അപ്പൊ ജൂണിലാണ് ഞങ്ങൾ കൊച്ചിയിൽ വന്ന് പോയതിന് ശേഷമാണ് അഡ്മിഷൻ ഒക്കെ റെഡിയാക്കി പ്ലസ് വണ്ണിലേക്കുള്ള. അപ്പൊ ഞാൻ വായിക്കാട് കോളേജിൽ, ദാറുല്ലൂം കോളേജിൽ കേറിയിട്ടുള്ളൂ. കേറി ഒരു ആഴ്ച ടൈം ആയിട്ടുള്ളൂ. ചോദിച്ചു ഇങ്ങനൊക്കെ ഉണ്ട്, അപ്പൊ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എന്ത് സമ്മതാണോ ചോദിച്ചു. അപ്പോ എനിക്കപ്പൊ എന്താ പറയേണ്ടി അറിയില്ല. പെട്ടെന്നല്ലേ ഇത്, അല്ലാണ്ട് ചായയും ഗ്ലാസും കൊടുത്തല്ലല്ലോ വരുന്നത്, പെട്ടെന്ന് വന്ന് ഇതാക്കല്ലേ. അപ്പൊ ഞാൻ വന്ന്, എനിക്കറിയില്ല അമ്മച്ചി അമ്മച്ചി എന്താണ് പറയുന്നത് അതുപോലെ, അമ്മച്ചിന്റെ ഇഷ്ടം പോലെ, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനല്ല, അമ്മച്ചിന്റെ ഇഷ്ടമല്ലല്ലോ, ഇയാണല്ലോ ജീവിക്കേണ്ടി. അപ്പൊ എന്റെ ഇത് പറയാറ് പറഞ്ഞില്ല അമ്മച്ചിന്റെ ഇഷ്ടം പോലെ ആ ഓക്കെ എന്നും പറഞ്ഞ്. അപ്പൊ എന്റെ ഉമ്മ ചോദിച്ച എന്നോട് എന്താണ് ചോദിക്കട്ടെ വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട ചോദിക്കണ്ട, ചോദിക്കണ്ട. ഞാൻ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചോദിക്കണ്ടെന്ന്. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ വാവച്ചിന്റെ ഉമ്മ വിളിച്ച്, ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഉമ്മച്ച് പറഞ്ഞ കാര്യം ഒന്നും തീരുമാനം പറഞ്ഞില്ലല്ലോ, എന്താണ് ഉമ്മന്റെ അഭിപ്രായം എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ വന്ന്, വീട്ടിൽ വന്നിട്ട് ഉമ്മാട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ, ഉപ്പാട്ടി ഉമ്മാട്ടൊക്കെ ആലോചിച്ചപ്പോ ഉമ്മച്ച പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവളുടെ സമ്മതം അറിയണമല്ല, അതിനുവേണ്ടി ഞാൻ ഹോസ്റ്റല്ല, ഞാൻ അതൊക്കെ ഹോസ്റ്റല്ല, അത് എന്താന്നൊന്നും എനിക്കറിയില്ല. എന്നോട് പെട്ടെന്ന് മുത്തുട്ടി വിളിച്ചിട്ട് പറഞ്ഞേ എന്താ പറയാ, ഇജ് വാ ഇറങ്ങിക്ക്, ഞാൻ ഹോസ്റ്റലില ഞാൻ. അപ്പൊ ഞാൻ മോള് പറഞ്ഞ് ഇറങ്ങിക്ക്, നമുക്ക് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം, എനിക്ക് എന്താ സാധനങ്ങൾ വേണ്ടി വാങ്ങിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഞാന് കിട്ടി കുറച്ച് ചാളൊക്കെ ഇട്ടിട്ട് ഞാൻ മണ്ണ് വാടനോടും പറഞ്ഞ് എത്താതെ വരുന്നുണ്ട്, ഞാൻ പോവാട്ടോ പറഞ്ഞ് ഞാൻ ഇറങ്ങി. എത്താത്തെയും അളിയൻ വന്ന് വന്നിനത്, അളിയനും കുട്ടിയും പാടെ കാറിൽ വന്ന് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ പോയോണ്ടിക്ക അങ്ങാടിക്ക്, അതായത് വായക്കാട് നിന്ന് ഇടവണ്ണപ്പാറയ്ക്ക്. ഇടവണ്ണപ്പാറയ്ക്ക് പോയോണ്ടിക്കുമ്പോ എന്നോട് പറഞ്ഞ് ഇങ്ങനൊക്കെ ഉണ്ട്, അങ്ങനെ ഷിറു എന്നാ വിളിക്കുന്നത്. അപ്പോ ഷിറു വന്നിക്കണ്, അപ്പൊ എനിക്കൊരു ആലോചന ഉണ്ട്, അപ്പോ ഇങ്ങ കാണാനും വേണ്ടി വന്നിക്കണ്. എന്റെ സമ്മതം എന്താന്ന് വെച്ചാലും അറിയണം. ഞാൻ പെട്ടെന്ന് ഷോക്കായി, പെട്ടെന്ന് കുത്തിരുത്ത് ഇതല്ലേ ഈ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു കുത്തൊന്നും വേണ്ടാന്ന്, നടക്കൂല, വേണ്ട വേണ്ട, ഞാൻ കൊറേ ഒക്കെ പറഞ്ഞു. നെല്ല ചെന്ന് സംസാരിക്കുന്നൊക്കെ എന്നോട് പറഞ്ഞ്. ഞങ്ങള് അവിടെ എത്തി, ഞങ്ങളൊരു കൂൾ ബാറില് കയറി അല്ലേ, അക്കാക്ക് കസിൻ ഉണ്ടേനല്ലേ, ഇവിടല്ലേ നാട്ടിലുള്ള. അപ്പൊ അങ്ങനെ ഓല ഉണ്ടാളും വേറെ വണ്ടിക്കും, തൊട്ടി കളിയനും വേറെ വണ്ടിക്ക് വന്നിന്. അപ്പൊ ഞങ്ങളൊരു കൂൾ ബാറില് കയറി, ലൈമും കട്ട്ലേറ്റും അങ്ങനെ എന്തോ കുടിച്ചൊക്കെ കഴിഞ്ഞു. അതൊക്കെ കുടിച്ച് എന്നിട്ട് ഞങ്ങൾ ആ കൂൾ ബാറിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്ക. കാരണം എന്താ വെച്ചാൽ നല്ല മഴ പെയ്തപ്പോ, നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഇങ്ങനെ നിക്ക, അപ്പോ മുത്തുട്ടി കളിയനും മാറി, പിന്നെ ഇക്കാക്കി ഞാനും ആക്കി തന്നു. ഞങ്ങളെ മാറ്റിട്ട് സംസാരിക്കാനും വേണ്ടിട്ട് മാറ്റിത്തി നിന്ന്. അപ്പൊ അവിടുന്ന് ഞങ്ങള് ഫോട്ടോ എടുത്ത്, രണ്ടാളും ഫോട്ടോ എടുത്ത് ഇവിടക്കും എന്റെ ഉമ്മാക്കും അയച്ചു കൊടുത്ത്.
അങ്ങനെ പിന്നെ വെല്ലുണ്ടാളും തിരിച്ചു പോയി. ആ നമ്മൾ അവിടെ ഇടവണ്ണ ഇടവണ്ണ പറഞ്ഞ നേരെ ഇടവണ്ണ പോയി. അവിടെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങ് പോന്നു. പിന്നെ ഞാൻ എന്നെ ഓല് തിരിച്ച് ഹോസ്റ്റലിലാക്കാനും വേണ്ടി പോയിക്കൊണ്ടിരിക്ക ഞങ്ങള് അവിടെ നിന്ന് ഇടവണ്ണ പറയുന്ന തിരിച്ച് ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരിക്ക. അപ്പൊ മുത്തൊരു മുത്തത്താ ചോദിച്ചു എന്താണ് എന്റെ തീരുമാനം എന്നൊക്കെ ചോദിച്ചു.